നമസ്കാരം, വെൽക്കം ടു ആയുരമൃതം. ഞാൻ അമൃത രതീഷ്. ആയുരമൃതം എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുരമൃതം എന്ന ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ചെറിയ കുട്ടികൾക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്പും, പ്രായമായവരില്ല, അതായത് ഏത് പ്രായക്കാർക്കും ഹെയർ ഫോളിങ്ങിനും ഡാൻഡ്രഫിനും വേണ്ടി ഉപയോഗിക്കാവുന്ന കുറച്ച് ടിപ്സുകളും, അതുപോലെ തന്നെ അമിതവണ്ണം, അമിത ഭാരം എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോകൾ കാണുന്നവർ കൂടുതലും പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സബ്സ്ക്രൈബും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താലാണ് നമ്മൾ ഫ്യൂച്ചറിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇരുനിറക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫേസ് പാക്കാണ്. നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് ഒരു ഗ്ലോ കിട്ടാനും ഒരു പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഈ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര നേരം ഫേസിൽ അപ്ലൈ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫേസ് പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതിന് മെയിൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈറലിനയുടെ പൗഡറാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അറിയാം സ്പൈറലിനയുടെ പൗഡറിനെ പറ്റി. എന്താണ് ഇതൊരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള, വിറ്റാമിൻ ഇ ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണ്. പൗഡറല്ല, ഇത് ടാബ്ലറ്റ്സ് ആയിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത് നമുക്ക് കഴിക്കാനും പറ്റും. ഇപ്പോൾ പൗഡർ ഫോമിൽ വാങ്ങിച്ചെന്നാലും നമുക്ക് ജ്യൂസിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് ഇത് നിറത്തിലുള്ളവർക്ക്, കുറച്ച് ഡാർക്കായിട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും ഒരു ഗ്ലോയും ഒക്കെ സ്കിന്നിന് കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം ഇത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർക്കുന്ന റോസ് വാട്ടറാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുക്കുക, ആവശ്യത്തിനുള്ള നമ്മുടെ സ്പൈറലിനയുടെ പൗഡർ ഇടുക. ഞാനൊരു ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ. ഞാനിപ്പോൾ എന്നാന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ ഇപ്പോഴത്തേക്ക് മാത്രം അപ്ലൈ ചെയ്യാനുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ നെക്കിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ വീട്ടിലാകുമ്പോൾ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ വാഷ്റൂമിൽ പോയിട്ട് വാഷ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വാഷ് നമ്മൾ മുഖം കഴുകുമ്പോൾ ആകെ അവിടെ എല്ലാം ഇങ്ങനെ ഗ്രീൻ കളറിലിങ്ങനെ തെറിക്കും മുഖം കഴുകുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ വാഷ്റൂമിൽ പോയിട്ട് കഴുകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഗ്രീൻ കളറിലൊരു ഒരു പേസ്റ്റ് ആയിട്ട് വന്നു. ഇത് അധികം നേരം ഫേസിൽ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പം നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ആയിട്ട് ഞാൻ കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്വേർഡ് പോർഷനിൽ എൻ്റെ മിറർ ഇവിടെയാണ്, അതാണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. അപ്വേർഡ് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് സ്പൈറലിന കഴിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കിട്ടും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് പൗഡറാണെങ്കിൽ നമുക്ക് ജ്യൂസിലൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അതിനൊരു പ്രത്യേകതരം സ്മെല്ലാണ്. ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കുക. ഈ നമ്മുടെ പുഴുങ്ങിയ മുട്ടയുടെ മണം ഉണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ലാണ് ഇതിന്. ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കില്ല. അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഒരു തിക്ക് ലെയർ വേണ്ടവർക്ക് ഇടാൻ, ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. നല്ല ഇത് നിറമുള്ളവർക്കും ബ്ലാക്ക് ആയിട്ടുള്ളവർക്കുമാണ് നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടും നിങ്ങൾക്ക് ഫേസിൽ.
ഞാൻ ഫേസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്കിത് ഉണങ്ങിയിട്ട് ഫേസ് പാക്ക് കുറച്ച് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള പൗഡറിൽ കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് ഇതായതുപോലെ ലിക്വിഡ് ആക്കിയിട്ട് ഇത് വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് കഴുകി കളയുക. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കും, ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഫേസ് മുഴുവൻ മസാജ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടിയ പോലെ തോന്നും ഫേസിൽ. നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞാൽ 200 ആൾക്കാർക്കും കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാർക്കും ഉപയോഗിച്ചാൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടും നിങ്ങൾക്ക്. നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. നല്ല ബ്രൈറ്റ്നസ്, നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും സ്കിന്നിന്, നല്ലൊരു ഗ്ലോ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നന്നായിട്ട് മുഖം ഇങ്ങനെ ഉപ്പി ഒപ്പി എടുക്കുക. അപ്പോൾ നല്ലൊരു ഫേസിന് നമുക്ക് തന്നെ നല്ലൊരു ഗ്ലോ തോന്നും. നമ്മുടെ സ്പൈറലിനെ ഈ ഒരു റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ള ഈ ഫേസ് പാക്ക് അധികം ആൾക്കാർക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അധികം ആൾക്കാർ യൂസ് ചെയ്ത് പറഞ്ഞ് കേട്ടില്ല. അപ്പം നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു, ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർ ഉപയോഗിച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് തന്നെ തോന്നും ഫേസിന്. അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ സ്പൈറലിന യൂസ് ചെയ്തിട്ടുള്ള ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഇനിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ.